നമ്മൾ തിരുവനന്തപുരത്തൊക്കെ വിളിക്കാത്ത കല്യാണത്തിന് പോയാൽ കല്യാണ ഉണ്ണി എന്നാണ് വിളിക്കുന്നത്. കൊല്ലത്താണെങ്കിൽ കാട്ടയടിക്കാൻ പോയി തുടങ്ങി. ഞാൻ കൊല്ലംകാരനാണ്, പക്ഷെ തിരുവനന്തപുരത്താണ്. അപ്പോൾ പക്ഷെ ഇവിടെ ഇപ്പോൾ ചേലക്കരയിലായതുകൊണ്ട് വിളിക്കാത്ത കല്യാണത്തിനാണ് ഇരിക്കുന്നതെങ്കിൽ പോലും ക്ഷണിക്കപ്പെട്ട ഒരാൾ എൻ്റെ കൂടെ ഉണ്ട്, കെ ബാലകൃഷ്ണൻ, സ്ഥാനാർത്ഥി. അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ, ധൈര്യമായിട്ടിരിക്കുക. ചേലക്കരയിൽ അങ്ങനത്തെ സംസ്കാരമുള്ള ആളുകളല്ലോ, ഒരു പേടി പേടിക്കണ്ട, ഒന്നും പേടിക്കണ്ട, യാതൊരു തരത്തിലും പേടിക്കണ്ട. നന്നായിട്ട് ഭക്ഷണം കഴിച്ചിട്ടേ പോവാം. അല്ല ബാലേട്ടനെ ഇവിടെ കല്യാണത്തിന് ക്ഷണിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്ക് ടെൻഷൻ ഇല്ല, ഒരു ടെൻഷൻ ഇല്ല. അല്ലെങ്കിലും കുഴപ്പമില്ലെന്നാ പറയുന്നത്. ഏയ്, ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ സന്മനസ്സുള്ള ആളുകളാണ് ചേലക്കരയിലുള്ള ആളുകൾ. പ്രത്യേകിച്ച് വിളിക്കണമെന്നൊന്നുമില്ല, ഇല്ല വരിക, കഴിക്കുക, സന്തോഷത്തിൽ പങ്കുചേരുക. ഇതിനിടയിലൊക്കെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ കല്യാണത്തിനൊക്കെ ഓടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടല്ലേ? തീർച്ചയായിട്ടും അത് സത്യമാണ്. എന്നിരുന്നാലും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ആളുകളാണ്. അപ്പൊ അവരുടെ എല്ലാം കല്യാണത്തിന് എത്താവുന്നതിന്റെ പരമാവധി നമ്മൾ എത്തുക. എങ്ങനുണ്ട് പ്രതീക്ഷകൾ? നമ്മള് ഇത്തവണ ചേലക്കരയില് 100% BJP അനുകൂലമായി ചിന്തിക്കുന്ന ഒരു ആളുകളാണ് ഇപ്പൊ ഉള്ളത്. ഒരു മാറ്റം ചേലക്കരയ്ക്ക് ആവശ്യമാണ്. ഇടത് മണ്ണാണെന്നൊക്കെ, അത് ഒരു 93 ആദ്യമായിട്ട് ചേല അന്ന് ഒറ്റപ്പാലം ലോക്സഭാ മണ്ഡലത്തിൻ്റെ കീഴിലായിരുന്നു. അന്നാണ് ആദ്യമായിട്ടൊരു ഉപതെരഞ്ഞെടുപ്പ് വന്നത്. അതുവരയ്ക്കും കെ ആർ നാരായണൻ അദ്ദേഹത്തിൻ്റെ ഒഴിവിൽ അന്ന് ആദ്യമായിട്ട് ഇടതുപക്ഷത്തിൻ്റെ കയ്യിലേക്ക് ഈ മണ്ഡലം ശിവരാമനിലൂടെ വന്നു. അന്ന് ചേലക്കരയും കൂടിയും അതിൽ ഉൾപ്പെട്ടതായിരുന്നു ഒറ്റപ്പാലം ലോക്സഭാ മണ്ഡലം. അതേപോലെ ഒരു മാറ്റത്തിൻ്റെ കാറ്റാണ് ഈ ഉപതെരഞ്ഞെടുപ്പിലൂടെ BJPക്ക് അനുകൂലമായിട്ട് വരാൻ പോകുന്നത്. ഈ അന്നത്തെ ഉപതെരഞ്ഞെടുപ്പിലൂടെ CPMന് കിട്ടിയെങ്കിൽ ഈ ഉപതെരഞ്ഞെടുപ്പ് അത് BJPക്ക് അനുകൂലമായിരിക്കും. ആണ്, ഈ തിരുവല്ലാമല പഞ്ചായത്ത് മെമ്പറായിരുന്നു, പഞ്ചായത്ത് മെമ്പറാണ്, വാർഡ് അവിടുത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ്. അപ്പോൾ ഈ നാട്ടുകാരൻ എന്നുള്ളതൊരു ഒരു ഒരു പ്ലസ് കിട്ടുന്നുണ്ടോ? ഇപ്പോൾ ചേരക്കര പഴയനൂർ ചെറുതുരുത്തി ഈ മേഖലകളെല്ലാം, അതായത് ഈ നിയോജകമണ്ഡലത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ സംഘടനാപരമായിട്ടും പല കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ അവർക്ക് നമ്മളെപ്പോലെ ഒരു സ്ഥാനാർത്ഥി വരിക എന്ന് പറയുമ്പം അവർക്കത് പ്രവർത്തിക്കാനുള്ളൊരു ഊർജ്ജം കൂടുന്നുണ്ട്. നമ്മളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യകത ഇല്ല, അതൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. പേര് നമ്മൾ കേട്ടപ്പോഴേ ബാലേട്ട എന്നുള്ള പേര് കേട്ടപ്പോൾ ഇപ്പം എല്ലായിടത്തും ബാലേട്ടാന്ന് എഴുതി വെച്ചിരുന്നു. അപ്പോഴേ സിനിമയൊക്കെ ഓർമ്മ ഉണ്ടല്ലോ, ബാലേട്ട ബാലേട്ട എന്നൊക്കെയുള്ള പാട്ടൊക്കെ ഉള്ള സിനിമ, ആ പാട്ടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ വാരണിക്ക് വേണ്ടി? പ്രവർത്തകരൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ബാലകൃഷ്ണനാണ്. എങ്ങനെ വിളിക്കുന്നതാണ് ഇഷ്ടം? അല്ല, ഇത് കുറേ കാലങ്ങളായിട്ട് ആളുകൾ എന്തോ ബാലേട്ടാന്ന് വിളിക്കാറുണ്ട്. അതിപ്പോ സംഘടനയുടെ ആളുകൾ ഏറ്റെടുത്തു, അതിപ്പോ ചേലക്കര മുഴുവൻ ആളുകൾ ഏറ്റെടുത്തു കഴിഞ്ഞു. സിനിമകളൊക്കെ കാണാറുണ്ടോ? ഓ, തീർച്ചയായിട്ടും. എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു നടനില്ല, മാറുന്ന എല്ലാ സിനിമകളും കാണാറുണ്ട്. ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള മറുപടിയാ. മമ്മൂട്ടി ഫാൻസും മോഹൻലാൽ ഫാൻസും വോട്ട് ചെയ്യണോന്നുള്ളതുകൊണ്ടാണോ? അല്ലല്ല, ഇത് സത്യമായിട്ട് പറയുന്നത്, എല്ലാ സിനിമകളും കാണും. അതുകൊണ്ട് തിയേറ്ററിലെ ആളുകൾ പോലും എന്നെ വിളിച്ചിട്ട് ഒന്ന് കാണണം, നിത്യ സന്ദർശകനാണ്. അത് ഈ ഇലക്ഷൻ വരുമ്പോ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന വിഷയങ്ങളാണ്. അതായത് BJP സംബന്ധിച്ചിടത്തോളം ഇന്നൊരു അനുകൂലമായ ട്രെൻഡ് വന്നിട്ടുണ്ട്. ഞാൻ ചോറ് തീർക്കാറായി കേട്ടോ, ഞാൻ വളരെ പതുക്കെ കഴിക്കുന്ന ആളാണ്. BJPക്കകത്ത് BJP ജയിക്കുന്ന തരത്തിലൊരു അനുകൂല തരംഗം ഇവിടെ ഉണ്ടായപ്പോ അതിനെ മറികടക്കാൻ വേണ്ടിട്ട് പലതരത്തിലും പറയുന്നതാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, അതൊന്നും നോക്കുന്നേയില്ല, ഒരു ശ്രദ്ധയില്ല. വീട്ടിലൊക്കെ എങ്ങനെയാണ്? വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഭക്ഷണമൊക്കെ? ഞാൻ രാവിലെ നേരത്തെ നമ്മുടെ ശ്രീ വില്ലോദനാഥ ക്ഷേത്രം തിരുവല്ലാമല ക്ഷേത്ര ദർശനം കഴിഞ്ഞ ശേഷം 6 വീട്ടിൽ നിന്ന് ഇറങ്ങും. പിന്നെ പ്രവർത്തകരുടെ ഒപ്പം പോവും, ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്ന് കുറച്ച് ഭക്ഷണം കഴിക്കും. അങ്ങനെ രാത്രി 11 പ്രചാരണത്തിന് ഇറങ്ങിയിട്ടുണ്ടോ? വൈഫ് ഇറങ്ങിയിട്ടുണ്ട്, അവിടെ അടുത്ത വീടുകളിലൊക്കെ പോകുന്നുണ്ട്. വേറെ ഇപ്പം അമ്മ വയസ്സായ അമ്മയാണ്, അങ്ങനെ വരാറില്ല. പിന്നെ 3 ഇവര് 3 മൂത്താള് IHRD പഴയന്നൂർ പഠിക്കുന്നുണ്ട്, രണ്ടാമത്താള് പഴയന്നൂർ +1 പഠിക്കുന്നുണ്ട്, പിന്നെ ഒരു കുട്ടി 5-ാം ക്ലാസ്സിലാണ്. ഒരേ ലക്ഷം വരക്കണമൊന്നുമില്ല, ഇല്ല, ഞാൻ തന്നെ ഉള്ളൂ. എങ്ങനുണ്ട് മൊത്തത്തിൽ ആവേശം? എങ്ങനുണ്ട് മൊത്തത്തിൽ? നമ്മൾ അങ്ങനെ വിട്ടുകൊടുത്ത മണ്ഡലം ഒന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല, ചേലക്കര
ഒരു അപ്രാപ്യമായ മണ്ഡലമല്ല. ചേലക്കരയ്ക്കും ആഗ്രഹമുണ്ട് ഒന്ന് മാറണമെന്ന്. ആ ആഗ്രഹം ഫീൽ ചെയ്യുന്നുണ്ടപ്പോൾ? തീർച്ചയായും, അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നു. ജനങ്ങളിടയ്ക്ക് പോകുമ്പോഴുള്ള അവരുടെ അനുഭവങ്ങളിലൂടെ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. നമ്മളോട് അവർ ആ തരത്തിലാണ് പെരുമാറുന്നത്. ഒരു മാറ്റം അനിവാര്യമാണ്. അത് ബി ജെ പിക്ക് അനുകൂലമായിട്ട് ചിന്തിക്കാറ്. പാട്ടൊക്കെ പാടാറുണ്ടോ? അറിയില്ല. അറിയില്ല, പാട്ട് കേൾക്കും. കേൾക്കും, ആസ്വാദകനാണ്. പാടാനുള്ള കഴിവൊന്നും തന്നിട്ടില്ല. നമ്മുടെ എതിർ സ്ഥാനാർത്ഥി ഒരു പാട്ട് പാടുന്ന ഒരാളാണ്, അവരുടെ പാട്ട് ആസ്വദിക്കാറുണ്ട്? ആ കഴിവിനെ ഞാൻ അംഗീകരിക്കുന്നു. രമ്യയുടെ കഴിവിനെ അംഗീകരിക്കും. പാട്ടിന്റെ കഴിവ്, പാട്ടിലുള്ള കഴിവിനെ അംഗീകരിക്കും. പാട്ട് പാടുന്ന അത് നല്ല ഒരു കഴിവായിട്ട് തന്നെയാണ് കാണുന്നത്. രാഷ്ട്രീയം വേറെ. പക്ഷേ പാട്ട് പാടുന്ന കഴിവിനെ മാത്രം നമുക്ക് അംഗീകരിക്കുന്നുണ്ട്. അതിന് സംശയമൊന്നുമില്ല, കാരണം അവർക്ക് അങ്ങനെ ഒരു കഴിവ് ഭഗവാൻ കൊടുത്തതാണ്. അത് നമ്മൾ അംഗീകരിക്കുന്നു. രാഷ്ട്രീയം ഞാൻ പറയുന്നില്ല. അതെ, അത് ഓരോരുത്തരും ഇഷ്ടപ്പെടുന്നതും വേണ്ടെന്നൊക്കെ ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. ജനങ്ങളുടെ മനസാക്ഷിയുടെ അംഗീകാരമാണല്ലോ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയാനാളില്ല. എല്ലാ മനുഷ്യരും വ്യത്യസ്തങ്ങളായ കഴിവുകളുണ്ട്. അതിൽ നല്ല കഴിവുകളെ നമ്മൾ അംഗീകരിക്കുന്നു, മനസ്സിലാക്കുന്നു. ആ കലാകാരിയുടെ ഒരു രമ്യ എന്ന രാഷ്ട്രീയ നേതാവിലെ ആ കലാകാരിയിൽ ആ കഴിവിൽ അംഗീകരിക്കുന്നുണ്ട്. പാടാനുള്ള കഴിവ്, പാടാനുള്ള കഴിവിനെ അംഗീകരിക്കും. പാട്ട് കേട്ടിട്ടുണ്ടോ അവരുടെ? ആ മുമ്പ് കേട്ടിട്ടുണ്ട്. ഏതെങ്കിലും അങ്ങനെ ഓർത്തിരിക്കുന്ന വല്ലതും? അങ്ങനല്ല, അങ്ങനെ കേട്ട് നമ്മൾ ഇപ്പൊ എല്ലാ സിനിമകളിലും നമ്മൾ കേൾക്കുന്നുണ്ട്. സിനിമ കാണുമ്പോൾ ഞാൻ സിനിമാസ്വാദകനാണ്, അപ്പൊ അതുകൊണ്ട് അങ്ങനെ പാട്ടുകളൊക്കെ കേൾക്കുന്നു, ഇഷ്ടപ്പെടുന്നു, അത്രേ ഉള്ളൂ. രാഷ്ട്രീയം വേറെ. ദേശീയ തലത്തില് ബി ജെ പി നല്ല രീതിയിൽ അധികാരത്തിലൊക്കെ കയറി വലിയ സ്വാധീനമൊക്കെ ഉണ്ടാക്കുന്നു. കേരളത്തില് എന്താണ് വലിയ പ്രശ്നം? ദേശീയ തലത്തിൽ ചിന്തിക്കുന്നത് പോലെ തന്നെ ഇപ്പൊ നമ്മളെ തൃശ്ശൂരിലെ എം പി ഉണ്ടായതിനു ശേഷം കേരളത്തിലും ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങി. മാറ്റം അനിവാര്യമാണ്. അത് ഇവിടുത്തെ മറ്റു മുന്നണിയേക്കാൾ കൂടുതൽ ജനവിശ്വാസത്തിലെടുക്കുന്നത് ബി ജെ പിയോടാണ്. പക്ഷേ എങ്കിലും ഒരു പ്രത്യേകതയുള്ളത്, ഞാൻ ഈ മറ്റു രണ്ട് മണ്ഡലങ്ങളിലൊക്കെ പോയി, നിങ്ങൾ സ്ഥാനാർത്ഥികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെളിവാരി ഏറിയ ഇല്ല. ഞങ്ങളൊരു സാധാരണക്കാരുടെ മണ്ഡലമാണ്. പരസ്പരം വഴിയാരിട്ട് അങ്ങനെ വോട്ട് പിടിക്കാൻ താല്പര്യമില്ല. മാത്രമല്ല ജനങ്ങൾ അതങ്ങോട്ട് അംഗീകരിക്കില്ല അല്ലേ? നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ആരെയും വെറുപ്പിച്ചിട്ട് അല്ലെങ്കിൽ ആരുടെയും വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അതിന് താല്പര്യമില്ല. നമ്മൾ ജനങ്ങളോട് ചോദിക്കുന്നത് നമുക്ക് വോട്ട് ചെയ്യും. അതിന് അങ്ങനെ മാത്രമേ നമ്മൾ ആവശ്യപ്പെടുന്നുള്ളൂ. അതല്ലാണ്ട് മറ്റൊരാൾ മോശക്കാരനാണ് എന്ന് നമുക്ക് ആരോടും അഭിപ്രായ വ്യത്യാസമില്ല. വളരെ നന്ദി. ഏതായാലും ചേലക്കരയുടെ ഒരു മനസ്സും അതിൻ്റെ ഒരു സൗന്ദര്യവും അതിൻ്റെ ഒരു ഊഷ്മളതയൊക്കെയാണ് ഈ സദ്യയിലൂടെ ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സദ്യ ബാക്കി കഴിക്കണം. അതുകൊണ്ട് തൽക്കാലം ഇവിടെ പറയുന്നു. പോകുന്നതിന് മുമ്പ് ഒരു കാഴ്ചയും കൂടെ ഉണ്ട്. പെണ്ണിനെയും ചെറുക്കനെയും കണ്ട ആശംസയും കൂടെ അറിയിക്കണം. ബാലേട്ടൻ കണ്ടു, ഞാൻ കണ്ടില്ല. ഞങ്ങളാ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ ഊണെടുക്കാൻ വേണ്ടി വന്നതാ. നിങ്ങളുടെ സദ്യയും കഴിച്ചു, നിങ്ങളെ ക്ഷണിച്ചിട്ടില്ല, പക്ഷെ നമ്മൾ വന്ന് സദ്യ കഴിച്ചു. വിഷ് യു ഹാപ്പി മാരീഡ് ലൈഫ് രണ്ടുപേർക്കും ആശംസകൾ. എങ്ങനെയുണ്ട് കല്യാണമൊക്കെ ഈ സമയത്ത് നടക്കുന്നുണ്ട്? ഈ രാഷ്ട്രീയക്കാരൊക്കെ വരുന്നുണ്ട് അല്ലേ? ഓ, ഇപ്പോ ഇവര് മാത്രമേ വന്നുള്ളൂ. എലക്ഷൻ ആയതുകൊണ്ട് ബാലട്ടന്റെ ആളുകൾ മാത്രമേ വന്നു. ഈ ഇലക്ഷൻ ഇനി വോട്ട് ചെയ്യാൻ പോണ്ടേ? വോട്ടറല്ലേ. ഇലക്ഷൻ ഇനി വോട്ട് ചെയ്യാൻ പോകും. രണ്ടുപേരും ഒരുമിച്ച് പോകാനും ഒരുമിച്ച് പോവാ. അപ്പോൾ എല്ലാവിധ ആശംസകളും. നല്ല സദ്യ ആയിരുന്നു. താങ്ക് യു സോ മച്ച്. വിഷ് യു ഹാപ്പി മാരേജ് ലൈഫ്.